ഇന്ന് കേരളം ഏറെ ഭയത്തോടെയും ദുഃഖത്തോടെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം. ഒരു ചെറിയ പ്രദേശത്ത് ഈ ദുരന്തം സംഭവിച്ചപ്പോൾ 250 ഏറെ ജീവനുകളാണ് ഒരു രാത്രി കൊണ്ട് ഇല്ലാതായത്. അങ്ങനെയെങ്കിൽ വർഷങ്ങളായി മലയാളിയുടെ തലയ്ക്ക് മുകളിൽ ചില ബോംബായി നിലകൊള്ളുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 50 വർഷം മാത്രം സുരക്ഷാകാലം അവധിയുള്ള മുല്ലപ്പെരിയാർ ഡാം പക്ഷേ ഇപ്പോൾ 130 വർഷം ആയിരിക്കുകയാണ്. എന്നാൽ ഇന്ന് അല്ലെങ്കിൽ നാളെ കേരളത്തിന്റെ നിലനിൽപ്പിന് ഇല്ലാതാക്കുകയും മുല്ലപ്പെരിയാർ ഡാമിന് ഇത് അപകടമായി ഇത് ബാധിക്കുകയും ചെയ്യും. ഇടുക്കി ജില്ലയിലെ തെക്കടിയിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത് സുർക്കി മിശ്രുതി കൊണ്ടാണ്. എന്നാൽ ലോകത്തിലെ ഏറെ പയക്കമുള്ള അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഏതെങ്കിലും കാരണവശാൽ തകർന്നാൽ നാല് പാടും വെള്ളവും ചളിയും മണ്ണും കുത്തി ഉയകി തൊട്ടടുത്ത് ഗ്രാമങ്ങൾ എല്ലാം മണ്ണിന്റെ അടിയിൽ ആകും. എന്നാൽ ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, തൃശൂർ ജില്ലകളും കൊടുങ്ങല്ലൂർ ഭാഗങ്ങൾ എന്നീ വെള്ളം വന്ന് നിറയുകയും 5 ജില്ലകളിലെ 35 ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ബാധിക്കുകയും ലക്ഷക്കണക്കിന് വീടുകളും വ്യാപാര സ്ഥാപനങ്ങൾ, ഫാക്ടറി എന്നിവ വെള്ളത്തിന്റെ അടിയിൽ ആവുന്നതാണ്. എന്നാൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ 7 വർഷം വേണമെന്ന് ജലസേചന വകുപ്പ് കരുതുന്നതാണ്. എന്നാൽ അപകടമൊന്നും സംഭവിക്കാത്ത എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടെ സർക്കാർ ഒരു പരിഹാരം എത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതാണ് സത്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുവാൻ മറക്കല്ലേ.